Hi, hello friends. Ellarku sugalle. Appo njan innathe video il cheyan povunnathu oru cleaning tip aanu. Appo namukku video il kedakkunnathinu munpu nammude channel iduvare aaru subscribe cheyidittillengil onnu subscribe cheyanam. Adu pole video ishtapadeyanengil like cheyanam, comment cheyanam. Appo namukku video il kedakkam. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ചാ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടിവി അതുപോലെ മൊബൈൽ ഫോണ് അതേപോലെ നമ്മുടെ വീട്ടിലെ ബക്കറ്റ് കപ്പ് അങ്ങനെയുള്ളതൊക്കെ വൃത്തിയാക്കാനുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ള കുറച്ച് ബേക്കിംഗ് സോഡയാണ് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വിനാഗിർ ചേർക്കാം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ വിനാഗിരിയാണ് നമ്മുടെ അഴുക്കൊക്കെ അകറ്റുന്നൊരു സംഭവം അപ്പോൾ അതെടുത്തിട്ടുണ്ട് നമുക്ക് ഈ വിനാഗിരി ബേക്കിംഗ് സോഡയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചേ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അത് പെട്ടെന്ന് പെട്ടെന്ന് പതഞ്ഞ് വരുന്നുണ്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ നമുക്കിത് വൃത്തിയാക്കാൻ വേണ്ടി ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മൊബൈൽ ഫോൺ തന്നെ വൃത്തിയാക്കാൻ മാത്രമല്ല ടി വി അതുപോലെ നമ്മുടെ ഗ്ലാസ് സ്റ്റൗ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ തിളക്കമുള്ള എന്ത് വൃത്തിയാക്കാൻ വേണമെങ്കിലും നമുക്കിത് എടുക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കോട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ലൈറ്റിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ചെയ്യുന്ന നല്ല മാറ്റം ഉണ്ടാകും എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല മാറ്റം അറിയുന്നുണ്ട് അതുപോലെ നമുക്ക് ടി വി വൃത്തിയാക്കാൻ അതുപോലെ നമ്മുടെ വീട്ടിലെ കണ്ണാടി അങ്ങനെയുള്ളതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം കണ്ടോ അതുപോലെ നമ്മുടെ ബാത്റൂമിലെ ബക്കറ്റ് കപ്പ് ബക്കറ്റ് എനിക്കിപ്പോൾ ഇവിടെ എടുത്തിട്ട് വരാൻ പറ്റത്തുണ്ടോ അതുപോലെ മറ്റ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതിലെ വഴുവഴുപ്പ് പോകാൻ അതുപോലെ അതിലെ ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ഇതിൻ്റെ ഈ ഗ്യാപ്പുകൾ എല്ലായിടത്തും നമുക്കത് തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇത്ര പോരാ കുറച്ചുകൂടി വേണം ഞാൻ ഉണ്ടാക്കിയത് കുറച്ചാണ് അപ്പോൾ ഇത്തിരി കൂടി ഉണ്ടാക്കിട്ട് തരാം അപ്പോൾ ഇത് നമുക്ക് ഇവിടെ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മളെല്ലാ ഗ്യാപ്പ് വിടാണ്ട് തേച്ച് പിടിപ്പിക്കണം ഇത് തേച്ച് പിടിപ്പിക്കണതുകൊണ്ട് നമ്മൾ ഇതിലെ പോറലോ അങ്ങനെയൊന്നും വീടാൻ സാധ്യതയില്ല കാരണം നമ്മൾ പൊതുവേ ഇപ്പോൾ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന സമയത്ത് ഇതിലൊരു പോറലൊക്കെ വീണാൽ ഉരഞ്ഞ് വൃത്തി ഒരു ഭംഗിയില്ലാത്ത പോലെ ആവും അപ്പോൾ ഇതുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാൽ എളുപ്പത്തിൽ വൃത്തിയാവുകയും ചെയ്യും അതേ തിളക്കം അതുപോലെ തന്നെ നിലനിൽക്കും അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തൊക്കെ തേച്ച് കഴിഞ്ഞിനി അകത്തു കൂടി ഒന്ന് തേക്കാനുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും തേച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു 10 മിനിറ്റ് വെക്കാം അപ്പോൾ ഇതൊരു ഏകദേശം 10 മിനിറ്റ് ഞാൻ വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിതെടുത്തിട്ടൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനങ്ങനെ വാഷ് ഓഫ് ചെയ്തതാണ് കണ്ടോ നിങ്ങൾക്ക് മാറ്റം അറിയേണ്ടത് തന്നെയാണ് എനിക്ക് വിശ്വാസം ഇതിപ്പോൾ എനിക്ക് തന്നെ നല്ലോണം മാറ്റം അറിയുന്നുണ്ട് അധികം അത്ര പണിപ്പെടേണ്ടിയും വന്നില്ല എന്നാൽ നല്ല വൃത്തിയായും കിട്ടി കണ്ടോ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലെ ബക്കറ്റ് അതുപോലെ മറ്റ് വലിയ പാത്രങ്ങൾ അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ടാറ്റാ